കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഃഖശനിയുടെ ഈ നല്ല ദിനത്തിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ ദിവസങ്ങൾ നമ്മൾ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ കൃപകളും അനുഗ്രഹങ്ങളും വിടുതലും സഭയിലേക്ക് ധാരാളമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം ഇന്ന് കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും പങ്കെടുക്കുന്ന ദൈവജനമായി തീരാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാമോദിസായിലൂടെ നമുക്ക് ലഭിച്ച ദൈവിക വരപ്രസാദത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകല നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വലിയ നന്ദിയോടെ നമുക്ക് ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നിന്റെ സാന്നിധ്യമെന്നോ കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെൻ തുണയാകണം, നിന്റെ വചനമൻ പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെൻ്റെ മേൽ അധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യമെന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെൻ്റെ തുണയാകണം, നിന്റെ വചനമൻ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെൻ്റെ മേലധികാരം ചെയ്യണം. സ്തുതിക്കുന്നു, ആരാധന. തന്നിൽ ഇസ്രായേല്യ ബാലന്മാർക്ക് നടുവിൽ നാലാമനായ നിന്റെ സാന്നിധ്യം. ഉൾപ്പടർ പെരിഞ്ഞിടാതെ രീയും തീയിൽ മോശ കണ്ട് ഞാനാകുന്നവൻ ഞാനാണ് എന്തൊരാളത്വം. ഉൾപ്പടർ പെരിഞ്ഞിടാതെ രീയും തീയിൽ മോശ കണ്ട് ഞാനാകുന്നവൻ ഞാനാണ് എന്തൊരാളത്വം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെൻ്റെ തുണയാകണം, നിന്റെ വചനവൻ പാദങ്ങൾക്ക് ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെൻ്റെ മേലധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെൻ്റെ തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെൻ്റെ മേലധികാരം ചെയ്യണം. കരങ്ങളി ഉയർത്തുന്നു ഈശോയേ, പച്ചപ്പുൽ പുറങ്ങളിലും ചെങ്കടലിൻ നടുവിലും ശാശ്വത ഭുജമൊരുക്കും നിന്റെ കരുതൽ. കാൽവരി കുരിശതിന്മേൽ സ്വന്തം ജീവനേകിയതാം നിത്യജീവൻ ഞങ്ങൾ
ആ
ആരാധനയിച്ചു കൊടുക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ വചന ശുശ്രൂഷയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്ന ഈ സമയത്ത് കൃപയ്ക്ക് മേൽ കൃപ കിട്ടാൻ ചില വചനങ്ങൾ ഇന്ന് നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ ചില വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ആ വചനം നമുക്ക് സൂക്ഷിക്കണം. സങ്കീർത്തനം 119:11 പറയും, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കാം. പിന്നെ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് ശ്രമിക്കാം. ആ വചനം ഉണ്ടെങ്കിൽ നമ്മൾ തിന്മയിലേക്ക് പോകില്ല. ചില സമയത്ത് വചനമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ പാപത്തിൻ്റെ വഴിയിലേക്ക് പെട്ടുപോകുന്നതിൻ്റെ കാരണം. സുഭാഷിതങ്ങൾ 20:30 മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു, കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. വലിയ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ അപമാനം, വലിയ നിന്ദനം, വലിയ ഒറ്റപ്പെടലുകൾ നമുക്കുണ്ടാകുന്നത് ഒരു അനുഗ്രഹമാണ്, ബ്ലെസ്സിംഗ് ആണ്. കാരണം അത് മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ദുശീലങ്ങൾ വിട്ടുപോകും, മോശമായ സ്വഭാവങ്ങൾ നമ്മൾ വിട്ടുപോകും, അശുദ്ധമായ ചിന്തകളൊക്കെ വിട്ടുപോകും. സഹനം വരുമ്പോൾ മാറും. രണ്ട്, കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കും. നമ്മളിലുള്ള ചില ഉള്ളറകൾ, അഴുക്കുകൾ, നമ്മുടെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില ബന്ധനങ്ങൾ, വെറുപ്പാകാം, പകയാകാം, ഈഗോയാകാം, ഒക്കെ നമ്മൾ വിട്ടുപോകും. അപ്പോൾ സഹനമുണ്ടാകുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട്, ദൈവാനുഗ്രഹമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലായിട്ടും കാണുവാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വീണ്ടും വചനം പറയുന്നുണ്ട്, പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 2:1 വചനം, എൻ്റെ മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പോൾ നിങ്ങൾ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്, അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ
ശാന്തത വെടിയരുത്. എന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യൻ. അപ്പൊ സഹനത്തിൻ്റെ ചൂളയിൽ ദൈവം കൊണ്ടുപോയി ഇടുന്നത് ദൈവത്തിന് സ്വീകാര്യനായ മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് സഹനം കൂടും. വീണ്ടും സുഭാഷിതങ്ങൾ പുസ്തകം 3:11-12 കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്. കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്. അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും വരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. എന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. അപ്പോൾ ചില സഹന ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക് സഹനങ്ങൾ കൂടുതലുണ്ടാവും. അത് ദൈവം കൂടുതൽ വിശുദ്ധീകരിക്കാനും അവരുടെ എല്ലാ തിന്മകളെയും വേരോടെ പിഴുതു കളയാൻ വേണ്ടി ദൈവം നമുക്ക് തരുന്ന അവസരമായിട്ട് വേണം ഓരോ സഹനത്തെയും നമ്മൾ കാണേണ്ടത്. വീണ്ടും വചനം വിലാപങ്ങളുടെ പുസ്തകം 3:16 16-32 ഇസ്രായേൽ എഴുതുകയാണ്. അതായത് അവിടുന്ന് എന്നെ കയ്പ് കൊണ്ട് നിറച്ചു, അവിടുന്ന് എന്നെ കാഞ്ഞിലും കൊണ്ട് മത്തുപിടിപ്പിച്ചു. അതിന് തൊട്ടുമുമ്പ് പറയും, ഞാൻ ജനതകൾക്ക് പരിഹാസപാത്രമായി, ദിവസം മുഴുവൻ അവർ എന്നെ പരിഹസിച്ചു പാടുന്നു. അവിടുന്ന് എന്നെ കയ്പ് കൊണ്ട് നിറച്ചു, അവിടുന്ന് എന്നെ കാഞ്ഞിലും കൊണ്ട് മത്തുപിടിപ്പിച്ചു. കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും എനിക്ക് ഇടവരുത്തി. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു. അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. യൗവനത്തിൽ നുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവൻ്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. ഒരു വചനമാണ്, യൗവനത്തിൽ നുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവൻ്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായി നിശബ്ദത പാലിക്കുക. അപ്പൊ നമുക്ക് വലിയ കുരിശുകൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിശബ്ദത പാലിക്കുക. അതെല്ലാം പിന്നീട് ദൈവം നമുക്കത് നന്മയായിട്ടും കൃപയായി മാറ്റിത്തരും. അവൻ മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ, ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. അവൻ്റെ കവിൾത്തണം തല്ലേറ്റുവാങ്ങട്ടെ, നിന്ദനം കൊണ്ടവൻ നിറയട്ടെ. എന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാദ്രകത്തിന് അനുസൃതമായി ദയ കാണിക്കും. അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യ മക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ സഹനമെന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് കാണും. ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുവാൻ, നമ്മെ എളുപ്പപ്പെടുത്താൻ, നമ്മെ കൂടുതൽ അനുഗ്രഹിക്കാൻ ദൈവം നമുക്ക് ചില സമയത്ത് വലിയ പീഡനങ്ങൾ തരും. നമ്മുടെ അശ്രദ്ധയുടെയൊക്കെ സമയത്ത് ദൈവം ചില സഹനം നമ്മൾക്കൊന്ന് നമ്മൾ വിശുദ്ധീകരിക്കും. അപ്പം അതെല്ലാം കൃപയായിട്ട് കാണാവുള്ളൂ. ഒരിക്കലും നമ്മൾ നമുക്കുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും, കുടുംബ തകർച്ചയാകാം, കടബാധ്യതയാകാം, മക്കളെ നഷ്ടപ്പെടുന്ന സംഭവമാകാം, ജീവിത പങ്കാളി തെറ്റിദ്ധരിച്ചതാകാം, നാട്ടിൽ നിൽക്കാൻ മേലാത്ത അവസ്ഥകളാകാം, ചില വലിയ ദുരന്തങ്ങൾ കുടുംബത്തിൽ നടന്നു, മക്കളുടെ ചില ജീവിത പ്രശ്നങ്ങൾ കാരണം മാതാപിതാക്കൾക്ക് അപമാനം ഏൽക്കേണ്ടി വരും. വലിയ അപമാനങ്ങളുടെ വലിയ പോകുമ്പോൾ ഈ വചനങ്ങൾക്ക് സൂക്ഷിക്കുക. അതൊരിക്കലും നമ്മളെ നശിപ്പിക്കാനല്ല അപമാനം, നമ്മൾ കൂടുതൽ വെണ്മയുള്ളതാക്കാൻ, വിശുദ്ധിയുള്ളതാക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഈ സഹനം തരുന്നത് എന്ന് എപ്പോഴും നമ്മൾ ധ്യാനിക്കണം. സഹനത്തിന് സമയത്ത് ഒരിക്കലും തളരരുത്. ലോകത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നത് സഹനത്തെ എപ്പോഴും ഒരു ശാപമായിട്ട് കാണും. എന്തോ ദുരന്തം ഉണ്ടായപ്പോൾ അല്ലത്, ബൈബിൾ പറഞ്ഞ ദുരന്തമല്ല, അത് നമ്മൾ മഹത്വത്തിലേക്കും കൃപയിലേക്കും വളർത്തുന്ന വലിയ സംഭവങ്ങളും. ഒരു പ്രശ്ന ജീവിതത്തിൽ വരുമ്പോൾ എല്ലാം അന്നുകൊണ്ട് തീർന്നു, നീ പ്രതീക്ഷയ്ക്ക് വകയില്ല, എല്ലാം വാതിലും അടഞ്ഞു, ഒരിക്കലും നമ്മൾ പറയരുത്. ശരിക്കും സഹനം വരുമ്പോൾ അവിടെ നിന്നാണ് വളർച്ചയുണ്ടാകുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ അത് ഉയർച്ചകളുടെയും താഴ്ചകളുടെയും അങ്ങനെ ഒരു ആരോഹണ അവരോഹണ ക്രമത്തിലാണ് പോകുന്നത്. എപ്പോഴും ഒരു മനുഷ്യൻ്റെയും
ആത്മീയ ജീവിതമോ ഭൗതിക ജീവിതമോ ഒന്നും ഒരേ സ്റ്റഡിയായിട്ട് കയറി പോകുന്നില്ല. ഏത് വിശുദ്ധരുടെ ചരിത്രം പഠിച്ചാലും അതിലെപ്പോഴും ഏറ്റക്കുറവുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതൊരു ദൈവിക പദ്ധതി കൂടിയാണ്, ദൈവിക രക്ഷാകര പദ്ധതിയാണ്. പത്രോസിനെ നമുക്ക് കാണാൻ പറ്റും, ചില സമയത്ത് വിശ്വാസം ഉയർന്ന് എല്ലാവരേക്കാളും മുകളിൽ വിശ്വാസം നിൽക്കുന്നു. അടുത്ത നിമിഷം കാണാൻ പറ്റും, ചില സമയത്ത് അത് താഴോട്ട് പോകുമെന്ന് കാണാൻ പറ്റും. വിശ്വാസം ഏറ്റവും താഴോട്ട് പോയിട്ട് അത് കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയങ്ങളാണ്. വീണ്ടും അവിടുന്ന് ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ടവർ മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ അത് ഉയർന്നു നിൽക്കുന്ന സംഭവമായിട്ട് കാണാൻ പറ്റും. നേരെ മറിച്ച് ഗെത്സെമനെ തോട്ടത്തിൻ്റെ ആ മലയുടെ ഒലിവ് മലയുടെ താഴെ ചെല്ലുമ്പോൾ അത് വീണ്ടും താഴോട്ട് പോകുന്നത് കാണാൻ പറ്റും. ഈശോ തള്ളിപ്പറഞ്ഞിട്ട് പോകുന്നത് കാണാൻ പറ്റും. എന്നിട്ട് വീണ്ടും ഉയരുന്നു. ഈ താഴുന്നൊരു സംഭവമുണ്ട്. അപ്പം അത് അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മനുഷ്യന് ഈ ഒരു ആരോഹണ അവരോഹണ ക്രമമുണ്ട്. അപ്പം ആ ക്രമത്തിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ കുടുംബത്തിൽ എന്തും നാണക്കേടായിരിക്കില്ല. ചില സമയത്ത് സന്തോഷം തന്ന് അപമാനം മാറ്റിത്തരും. ചില സമയത്ത് സന്തോഷം മാത്രമായിരിക്കില്ല, അപമാനം തന്ന് ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. അപ്പം ദൈവം അത് നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. വീണ്ടും വചനം പറയുന്നുണ്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 48-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം, അവിടെ നിന്നെ ശുദ്ധീകരിച്ചു, സ്വർണം അഗ്നിയിലൂടെ എന്ന പോലെ അല്ല, കഷ്ടതയുടെ തീച്ചുളിയിൽ അവിടെ നിന്നെ ശോധന ചെയ്തു. അത് എവിടത്തേക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത്. നമ്മൾ വീണ്ടും ദൈവ ശുദ്ധീകരണത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ ആ ദൈവം സ്വന്തമാക്കാൻ വേണ്ടി താൻ സ്നേഹിക്കുന്നവരെ ദൈവം വലിയ സഹനത്തിലൂടെ കൊണ്ടുപോകുന്നു. ഈശോയുടെ സഹനം വരുമ്പോൾ ചിലപ്പോൾ അവസാനം ഈശോ സങ്കീർത്തനം 22 ഈശോ ഉച്ചരിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. സഹനത്തിൻ്റെ അതിൻ്റെ മൂർത്ത ഭാവത്തിൽ ദൈവം എന്നെ കൈവിട്ടോന്ന് പോലുള്ള ചിന്ത, അതുപോലത്തെ സഹനം. അത് ഒരു സഹായം പോലും കിട്ടാതെ ഒന്നും കിട്ടാൻ നിൽക്കുന്ന അപ്പോൾ അവിടെ ഒരു വലിയൊരു വേദന എടുക്കുന്ന സമയം. അപ്പം അതുപോലെ കൈവിട്ട് നിർത്തുന്ന സമയം, പക്ഷെ കൈവിടുക അല്ലത്, ദൈവം അത് ഈശോയെ ഈശോയ്ക്കൊരു മഹത്വം കൊടുക്കാൻ വേണ്ടി, ഈശോയ്ക്ക് ഉയർപ്പ് കൊടുക്കും, ഈശോയുടെ ഉയർപ്പിന് വേണ്ടിയുള്ള ഒരു ഒരുക്ക ശുശ്രൂഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടിയുള്ളൊരു ഒരുക്കത്തിന് ശുശ്രൂഷയാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും എന്ന് മനസ്സിലാക്കാൻ നമുക്കെപ്പോഴും ഇടയാണ്. സഹനത്തിന് മുന്നിൽ ഒരിക്കലും നമ്മൾ അടിപതരരുത്. ദാനിയേലിന്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. 16 മുതൽ വചനത്തിൽ 3 ബാലന്മാരെ അഗ്നികുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്നൊരു സംഭവം വചനം വായിക്കുക. കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണുവീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന്, അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളിയിൽ എറിഞ്ഞു കളയും. ഏത് ദേവൻ എൻ്റെ കരങ്ങൾ നിങ്ങളെ രക്ഷിക്കും? ശദ്രാക്കും മെഷാക്കും അബദ്നഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നെബൂഖദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. ശദ്രാക്കും മെഷാക്കിനും അബദ്നഗോയ്ക്കും നേരെ കോപം കൊണ്ട് നിറഞ്ഞ നെബൂഖദ്നേസറിന്റെ മുഖഭാവം മാറി ചുള്ള പദവിൽ 7 മടങ്ങ് ജ്വലിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നഗോയെയും ബന്ധിച്ച് ആളിക്കത്തുന്ന ചുളിലേക്ക് വലിച്ചെറിയാൻ തന്റെ ശക്തനായ ഭടന്മാരോട് ആജ്ഞാപിച്ചു. പടയാളികൾ അവരെ അങ്കിത്തൊപ്പി മറ്റു വസ്ത്രങ്ങൾ എന്നിവയോടുകൂടെ ബന്ധിച്ച് ആളിക്കത്തുന്ന അഗ്നികുണ്ടത്തിലേക്ക് എറിഞ്ഞു. കർശനമായ രാജകൽപ്പന അനുസരിച്ച് തീച്ചുള്ള അത്യുഗ്രഹമായി ജ്വലിപ്പിച്ചിരുന്നതുകൊണ്ട് ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നഗോയെയും ചുളിലേക്ക് കൊണ്ടുചെന്നവരെ തീജ്വാലകൾ ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ എന്നീ 3 പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചുളിയിൽ പതിച്ചു. ബന്ധിതരായിട്ടാണ്. ഉടനെ അടുത്ത നിമിഷം അപ്പം സഹനത്തിലേക്ക് വലിച്ചെറിയുകയാണ്. വലിയ സഹനത്തിലേക്ക് രാജാവ് വലിച്ചെറിയുക. പക്ഷെ ആ സഹനത്തിൽ വെറിയപ്പെട്ട് കഴിയുമ്പോൾ
അടുത്ത നിമിഷം അവർ ചെയ്യുന്ന എന്താണ്? അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീ ജ്വാലകളുടെ മധ്യേ നടന്നു. അസ്രിയ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്, അവിടെ സ്തുത്യർഹനാണ്, അവിടുത്തെ അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. അസ്രിയ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. അഗ്നിയുടെ മധ്യത്തിൽ, സഹനത്തിൻ്റെ മധ്യത്തിൽ അവൻ്റെ നാവ് ദൈവത്തെ സ്തുതിച്ചു എന്ന് പറയും. അതാണ് സഹനത്തിലേക്ക് മറ്റുള്ളവർ നമ്മളെ എറിയുമ്പോൾ എന്തു വലിയൊരു മഹത്വം ഉണ്ടാകാൻ പോവാണ്. നമുക്ക് വലിയ എന്തൊരു അനുഗ്രഹം ഉണ്ടാകാൻ പോവാണ്. വലിയൊരു അത്ഭുതം സംഭവിക്കാൻ പോവാണ്. വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ പോകട്ടെ. അപ്പൊ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് കാണാൻ പറ്റും. അങ്ങ് സ്തുതിച്ചവർ ദൈവത്തെ ആരാധിക്കുകയാണ്. മൂന്ന് മാലന്മാരുടെ കീർത്തനം ആ സമയത്ത് നമ്മൾ കണ്ടുമുട്ടുന്നൊരു വലിയൊരു അത്ഭുതമുണ്ട്. ഇവര് ദൈവത്തെ സ്തുതിക്കുന്നതുകൊണ്ട്, ആ സഹനത്തെ അനുഗ്രഹമാക്കി കണ്ടുകൊണ്ട് സ്തുതിച്ചിരിക്കുന്നുണ്ട്. അവിടെ വചനം പറയുന്നുണ്ട്, ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വചനം പറയും. അവരെ തീച്ചൂളിൽ എറിഞ്ഞ രാജസേവകന്മാർ ഗന്ധകവും കീലും ചണച്ചവറും വിറകുമിട്ട് തീച്ചൂളയെ ഉജ്ജ്വലിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല. തീജ്വാല ചുളയിൽ നിന്ന് 49 മുഴം ആളി ഉയർന്നു. ചുളയുടെ ചുറ്റും നിലയുറപ്പിച്ച കൽദായരെ അത് ദഹിപ്പിച്ചു കളഞ്ഞു. അസ്രിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിൻ്റെ ദൂതൻ ചുളിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ ജ്വാലയെ ചുളയിൽ നാട്ടി അകറ്റി. ചുളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റുവീശുന്ന സ്ഥലം പോലെയായി. അതവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല. അപ്പോൾ അവർ മൂവരും ഏകകണ്ഠമായി കർത്താവിനെ, ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു. അതായത് അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ സഹനത്തെ, അവര് സഹനത്തിന് മുമ്പിൽ അവരെ ഉപദ്രവിച്ചവരോട് വെറുപ്പോ വിദ്വേഷമോ പകയോ അഹങ്കാരമോ ഒന്നും സൂക്ഷിക്കാതെ നിരുപാധികം ക്ഷമിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചില്ല. അതായത് നിങ്ങൾ സഹനമുണ്ടാകുമ്പോൾ ദൈവരാജ്യത്തെ പ്രതി, സുവിശേഷത്തെ പ്രതി നിങ്ങൾ സഹിക്കുന്ന പക്ഷം അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തില് 5-ാം അധ്യായം 11-ാമത്തെ വചനത്തില് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയ ദൈവിക ജ്ഞാനമുണ്ട്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴവിടെ ആ സഹനം ഒരു വലിയൊരു അനുഗ്രഹമായിട്ടൊക്കെ മാറുക. ഈശോ പറയും അങ്ങനെ ആക്കി ആക്കണം. അപ്പൊ എന്നെ പ്രതി മറ്റുള്ള, അപ്പോൾ എല്ലാം ഈശോയുടെ ഈശോയെപ്പെടുത്തി സഹനങ്ങൾ എടുക്കണം. അപ്പൊ ഇവിടെ 3 ബാലന്മാര് തീ കൊണ്ടുവന്നിട്ട് കിടന്നു ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഉടനെ ദൈവദൂതൻ വന്നിട്ട് അവരെ അവിടെ സഹനത്തീയിൽ ആ അഗ്നി ഇവരെ ഉപദ്രവിക്കാതെ അവരെ സംരക്ഷിക്കുന്നത് കാണാൻ പറ്റും. അപ്പോസ്തലപ്രവർത്തനം 16-ാം അധ്യായം 16 മുതലുള്ള വചനത്തില് അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലും തുറക്കപ്പെട്ടു. എല്ലാവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാരണം എന്താ? അവരങ്ങനെ പ്രാർത്ഥിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരിക. ആ തടവറയിലാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ആ സമയത്ത് അവരെ തടവറ ഇട്ടവരോട് അവർക്ക് യാതൊരു പകയുന്നുമില്ല. ആ സഹനത്തിന് സമയത്ത് അവരെ വേദനിപ്പിക്കുന്നുമില്ല. നിരുപാധികം ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ആര് വേദനിപ്പിച്ചാലും ചിലപ്പോഴൊക്കെ നമുക്ക് പ്രതികരിക്കാൻ തോന്നും, ശപിക്കാൻ തോന്നും, ഉപദ്രവിക്കാൻ തോന്നും, വഴക്കിടാൻ തോന്നും. അത് നമ്മൾ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. സഹനം വരുമ്പോൾ നിശബ്ദമായി സഹിക്കാൻ പഠിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:7 കൊല്ലാം കൊണ്ടുപോകുമ്പോഴും രോമം കത്തിരിക്കപ്പെടുമ്പോഴും മൗനം അവലംബിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ സഹിച്ചു നിൽക്കുന്ന കാണാൻ പറ്റും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹനത്തെ നമ്മൾ ദൈവപദ്ധതിയായിട്ട് കാണും. അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും നമ്മുടെ മഹത്വീകരണത്തിന് വേണ്ടിയും, വിശുദ്ധീകരണത്തിന് വേണ്ടിയും മഹത്വീകരണത്തിന് വേണ്ടിയും ദൈവം ഒരുക്കുന്ന വഴികളാണ് ഈ സഹനങ്ങളെന്ന് തിരിച്ചറിയാൻ എപ്പോഴും നമുക്കിടയാകട്ടെ. അതുകൊണ്ടാണ് മുറിപ്പെടുത്തുന്ന താടനങ്ങൾ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കും, നമ്മളുടെ തിന്മയെ ദൂരെ അകറ്റും. സുഭാഷിതങ്ങൾ പുസ്തകം 20:30 മുറിപ്പെടുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമാർജനം ചെയ്യുന്നു, കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. ഹെബ്രായ ലേഖനത്തിൽ 12:1 മുതലുള്ള വചനം ഈ സഹനത്തിൻ്റെ മഹത്വത്തെ കുറിച്ചുള്ള ശിക്ഷണത്തെ കുറിച്ചുള്ള വചനം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കത് നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുകയും. എപ്പോഴെല്ലാം നമുക്ക് സഹനം വരുമ്പോൾ തളർച്ചയുണ്ടാകുന്നു, തകർന്നു പോകുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നു, മനസ്സിടിഞ്ഞു പോകുന്ന അനുഭവം, ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹെബ്രായ ലേഖകൻ പറയുക, മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുകയും. പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ പുത്രന്മാരെ അഭിസംബോധന ചെയ്ത് കൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യമാകരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോട് എന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളാണ്. ഇതിനും പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ? ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു കാലം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട വചനമാണ് ഹെബ്രായ 12:11. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു, എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. അപ്പൊ സഹനത്തിന്റെ നിമിഷത്തിൽ അതൊരിക്കൽ നമ്മൾ നശിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് കാണാതെ അത് നമ്മൾ ഉയർത്തുന്ന മഹത്വത്തിന്റെ മക്കളാക്കി, കൃപയുടെ മക്കളായി ഉയർത്തുന്നതിന് ദൈവം ഒരുക്കുന്ന സമയമായിട്ടേ കാണാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ ഏത് സഹനം വന്നാലും അത് എങ്ങനെയുള്ള നമ്മുടെ കുറവുകൊണ്ടുണ്ടാകുന്ന സഹനമായാലും മറ്റുള്ളവരുടെ കുറവുകൊണ്ടുണ്ടാകുന്ന സഹനമായാലും എല്ലാത്തിനും കാണേണ്ടത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും നമ്മുടെ മഹത്വീകരണത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന സുന്ദരമായ സമയമായിട്ട് കണ്ട്, വിശ്വാസത്തിൻ്റെ കണ്ണുകളോട് കണ്ട് അതിനെ സ്നേഹിക്കാൻ നമുക്കിടയാകണം. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്നുള്ള ആ ഫിലിമിൽ പിലാത്തോസ് ശിഷ്യോട് മേൽ അന്യായമായ ഒരു വിധിവാചകം ഉച്ചരിച്ച്, അതായത് വിഷയെ മരണത്തിന് വിധിച്ചു കഴിയുമ്പോൾ തെറ്റിയാത്തവനെ കുരിശിത്തറച്ച് കൊല്ലാൻ ഉത്തരവിട്ട് കഴിഞ്ഞപ്പോൾ, ഒരു തെറ്റും ചെയ്യാത്തവനെ കുരിശിത്തറച്ച് കൊല്ലാൻ പിലാത്തോസ് ഉത്തരവിട്ട് കഴിഞ്ഞപ്പോൾ, അടുത്ത നിമിഷം പടയാളികൾ ഒരു കുരിശുമരം ഉണ്ടാക്കി ഈശോയുടെ മുന്നോട്ട് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഈശോയുടെ നേരം കിട്ടുമ്പോൾ ഈശോ അത് പിടിക്കുകയും ഈശോ അതുമായിട്ട് താടോട്ടങ്ങ് വീഴുക. വീണിട്ട് അടുത്ത നിമിഷം കാണാം
ആ കുരിശെടുത്ത് ആ കുരിശിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഈശോ ചുംബിക്കുന്ന കാണാൻ പറ്റും. ആ സമയത്ത് പടയാളികളിൽ ഒരാൾ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, വൈ ആർ യു എംബ്രേസിങ് ദ ക്രോസ്, എന്തുകൊണ്ട് നീ കുരിശിനെ സ്നേഹിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു. ഈശോയ്ക്കറിയാം ഈ കുരിശെടുത്താൽ മാത്രമേ സ്വർഗത്തിൽ വരാൻ പോകുന്ന യുഗത്തിൽ മഹത്വത്തിൻ്റെ കിരീടം ലഭിക്കുകയുള്ളൂ എന്ന് ഈശോയ്ക്കറിയാം. ഈശോയ്ക്കറിയാം അതുപോലെ ഈ കുരിശെടുത്താൽ മാത്രമേ ലോകമെമ്പാടുമുള്ള തൻ്റെ മക്കളെ മുഴുവൻ പാപത്തിൻ്റെയും പിശാചിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിക്കുവാൻ സാധിക്കുള്ളൂ എന്ന് ഈശോയ്ക്ക് വ്യക്തമായി അറിയാം. പെട്ടെന്ന് പ്രഥമദൃഷ്ടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും ചിന്തിക്കും ഈ ഭൂമിയിൽ ആരെങ്കിലും കുരിശിനെ ആലിംഗനം ചെയ്യും, കുരിശ് മാറാൻ വേണ്ടിയാണല്ലോ നമ്മളെപ്പോഴും ആഗ്രഹിക്കുകയും ഒരുപക്ഷെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കുരിശ് മാറണ്ട, ആ കുരിശെനിക്ക് വേണം, ആ കുരിശിലൂടെ തന്നെയാണ് ഞാൻ സകലത് നേടാൻ പോകുന്നത്, സഹനത്തിലൂടെയാണ് നേടാൻ പോകുന്നത് മനസ്സിലാണ്. അതുകൊണ്ടാണ് കുരിശ് കൈ പിടിക്കുമ്പോൾ പിശാച് വിട്ടുപോകും, കാരണം സഹിക്കുന്നവൻ്റെ മുമ്പിൽ പിശാച് തോറ്റുപോകും. സഹിക്കുന്നവരെ ക്ഷമിക്കുന്നവൻ്റെ മുമ്പിൽ പിശാച് തോറ്റുപോകും. പിശാച് വിജയിക്കുന്നപ്പോഴും സഹനശക്തി ഇല്ലാത്തവൻ്റെ മുമ്പിലും ക്ഷമിക്കുകയില്ലാത്തതിൻ്റെ മുമ്പിൽ പിശാച് ജയിച്ചുകൊണ്ടിരിക്കും. വെറുപ്പുള്ളവനിൽ പിശാച് ജയിച്ചുകൊണ്ടിരിക്കും. സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവൻ്റെ മുമ്പിൽ പിശാച് തോറ്റുപോകും. വെളിപാട് പുസ്തകം 2:10, നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്, നിങ്ങൾ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു, അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. സഹനത്തിന്റെ സമയത്ത് അവിശ്വസ്തതയിലേക്ക് പോകരുത്. പലപ്പോഴും സഹനം വരുമ്പോൾ ചില ആളുകൾ തളർന്നു പോകാറുണ്ട്. കർത്താവിനെ തള്ളിപ്പറയും, സഭയെ തള്ളിപ്പറയും, വിശ്വാസം ഉപേക്ഷിക്കും. പക്ഷെ ഇതൊന്നും ചെയ്യരുത്. നേരെ മറിച്ച് സഹനത്തിൻ്റെ സമയത്ത് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് വലിയ എളിമയോടെ ശാന്തതയോടെ കുരിശിനെ നമ്മൾ സ്വീകരിക്കണം. 1 പത്രോസ് 3:14 14 മുതൽ 17 വരെ വചനം. നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ അസ്വസ്ഥരാകുകയും വേണ്ട, ക്രിസ്തുവിനെ ദൈവ കർത്താവായി ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുകയും നിങ്ങൾക്കുള്ള പ്രത്യാശയെ പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുകയും എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടി ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുകയും ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത്. പ്രിയപ്പെട്ട സഹോദരരെ, സഹനത്തിന് സമയങ്ങളിൽ നമ്മൾ വീണ്ടു പോകരുത്. ഈ നാളുകളിൽ ലോകത്ത് ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കുകയാണ്. മനുഷ്യൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നം, കുടുംബ പ്രശ്നങ്ങളും, സഭയിലൊക്കെ ഇത് വളരുന്ന സമയം. ഈ സമയത്ത് നമ്മൾ അത്രയും താഴ്മയോടെയും വിധേയത്വത്തോടു കൂടി ദൈവസന്നിധിയിലായിരിക്കണം. സഹനത്തെ കൃപയായിട്ട് നമ്മൾ കാണണം. ഓരോ സഹനവും നമുക്ക് അനുഗ്രഹത്തിൻ്റെ കിരീടം തരും നമ്മൾ വിശ്വസിക്കണം. അന്തിമ വിജയം കർത്താവിൻ്റെതായിരിക്കും, അത് മനസ്സിലാക്കുക. സഹനം വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹനത്തെ സ്വീകരിക്കുക. 1 പത്രോസ് 4:7 7 മുതൽ വചനം. സകലത്തിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കും. സർവോപരി നിങ്ങൾക്ക്
ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ. കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ നിങ്ങൾ പരസ്പരം ആതിഥ്യം മര്യാദ പാലിക്കുകയും ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് ലഭിച്ച ശക്തി കൊണ്ടെന്നപോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശു ക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. മഹത്വം ആധിപത്യം എന്നും എന്നേക്കും അവനുള്ളതാണ്. ഒന്ന് പത്രോസ് 4:12 സഹനത്തെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട വചനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്നപോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതായത് ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഓർത്താൽ മതി, നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ട് എന്നതിന്റെ വലിയ തെളിവാണതെന്നാണ് പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുക. നിങ്ങൾ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയായി പീഡ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരു പീഡ സഹിക്കുന്നതെങ്കിൽ അതിലവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കും ആരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്തുതി എന്തായിരിക്കും? ആകയാൽ ദൈവഹിതം അനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനങ്ങളുടെ സമയത്ത് അടി പതറാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഓരോ സഹനവും നമ്മളെ ദൈവത്തെ സ്വന്തമാക്കുന്ന അവസരമായിട്ട് കാണും. ദൈവം നമ്മൾ വിശുദ്ധീകരിക്കുന്ന സമയം. അതുകൊണ്ടാണ് മത്തായി സ്വലിഹായുടെ ആ തിരുവചനം വളരെ അർത്ഥപൂർണമായി നിൽക്കുന്നത്. എന്നെ പ്രതി മനുഷ്യൻ നിങ്ങൾ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ പ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സഹനത്തിന് സമയത്ത് നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി. മത്തായിയുടെ സുവിശേഷം 5:44 എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. എപ്പോഴും നമ്മൾ ക്ഷമയുടെ സഹനത്തിൻ്റെ വലിയ മാതൃകകളായിട്ട് സഭയിൽ നിൽക്കണം. ബന്ധനങ്ങളും പൈശാചിക പീഡകളൊക്കെ കടന്നു വരുന്നത് സഹിക്കാത്ത ജീവിതങ്ങൾക്കാണ്. സഹിച്ചാൽ സഹനത്തിന് മുമ്പിൽ പിശാച് തോറ്റുപോകും. സഹനങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ തീരുമാനം എടുക്കരുത്, സമയമെടുക്കുക. കാരണം പെട്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോൾ പാപത്തിൽ പെട്ടുപോയെന്ന് വരും. സഹനം വരുമ്പോൾ നിശബ്ദമായി സഹിക്കുക. അപ്പോൾ നമുക്കതൊരു അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും വലിയ കാരണമായി തീരും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ ദുഃഖ ശനിയാഴ്ച ദിവസം നമുക്ക് കർത്താവിനെ ആരാധിക്കാനായിട്ട് ഒരുങ്ങാം. നമുക്കറിയാം ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വ്യാകുല മാതാവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ സഹനങ്ങളെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത് ആ കുരിശിൻ്റെ പാതയെ നടന്നു പോയതുപോലെ
നമ്മളും കുരിശിൻ്റെ പാതയെ വെറുതെ ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുത്ത് എന്താണോ ദൈവഹിതം അത് മാത്രം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തു. യാത്ര ചെയ്യാൻ നമുക്കും വേണ്ടിയാകട്ടെ. ഒരുപക്ഷേ വിശ്വമിശുഹായെ പിരിഞ്ഞുള്ള ഒരു ദിവസം ഈ ആ ദുഃഖശനി പരിശുദ്ധി അമ്മയുടെ മനസ്സിലൂടെ കടന്നുപോയ വേദന മനുഷ്യബുദ്ധിക്ക് അതീതമായിരിക്കും. അതുകൊണ്ട് ഈ ദിനത്തിൽ അമ്മയുടെ വേദനയെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടും ഒപ്പം മാമോദിസ സ്വീകരിച്ചവരായ നമ്മൾ ആ മാമോദിസയുടെ ഫലങ്ങൾ ധാരാളമായി നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഒഴുകിയിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന ദിവസം വലിയ വിടുതലും സൗഖ്യവും നൽകുന്ന ഈ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ചു കുമ്പിടുന്നു. ജീവനുവെൻ്റെ സർവസ്വവും മുൻപിലാണച്ചു കുമ്പിടുന്നു. യേശുവേ നാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. പാവനാത്മാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ചു കുമ്പിടുന്നു. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ മേലും കുടുംബത്തിന് മേലും ദേശത്തെ മുഴുവൻ്റെ മേലുള്ള പാപ വൈശ്വാസിയ ബന്ധനങ്ങളിൽ പഴയട്ടെ. ഈ ദൈവ കരുണയുടെ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത്ഭുതങ്ങൾ അടയാളം കൊണ്ടാകട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, കർത്താവിന്റെ കരുണയുടെ കൃപകൾ എല്ലാ മക്കളും അനുഭവിക്കട്ടെ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേ സുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ
ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ സെറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും പാതകളും ആരാധനയെങ്കിൽ ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയെങ്കിൽ അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരായല്ലോ അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ പാപം പാപം ഞെങ്ങിപ്പോകട്ടെ രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ പാപം പാപം നീങ്ങിപ്പോകട്ടെ രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ സത്താൻ സത്താൻ ദൂരം പോകട്ടെ രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ സത്താൻ സത്താൻ ദൂരം പോകട്ടെ രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ ഹല്ലേലൂയാ 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 Hallelujah 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 Adima changala pottatte Yesu naamathil Adima changala pottatte Yesu naamathil Paapa changala pottatte Yesu naamathil പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ഹല്ലേലൂയാ 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 Hallelujah 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 Amen kartave vegam varane Amen kartave vegam varane Amen kartave vegam varane Amen kartave vegam varane Amen kartave aagulellam maarikkodu ആമേൻ കർത്താവേ വേഗം വരണേ 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 ഹല്ലേലൂയാ 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 Hallelujah 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 hallelujah
Hallelujah, hallelujah.